ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജിനീസ് വേൾഡ്. ഇന്നൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ സോഡയുടെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബ്ലൂ കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. മാസ്ക് വെച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നല്ല ക്ലീൻഡ് ആയിട്ടുള്ള മാസ്കാണ്. ആദ്യം നമുക്ക് ഈ ബോട്ടിലൊന്ന് ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ബോട്ടിൽ ഇതുപോലെ ഞാൻ മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗോൾഡൻ കളർ പെയിൻറ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബ്ലൂ കളറിനിടയിൽ ഗോൾഡൻ കളർ കൂടി വരുമ്പോൾ ഒരു നല്ലൊരു അട്രാക്ഷൻ കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ബാക്കി ഭാഗത്തൊക്കെ ബ്ലൂ കളർ കൊടുത്തിട്ട് നമുക്ക് മാസ്കിൻ ടേപ്പ് എടുത്തതിന് ശേഷം അവിടെ ഗോൾഡൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ബോട്ടിലൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കാം. ഒരു രണ്ട് മൂന്ന് കോട്ട് ബ്ലൂ കളർ പെയിൻറ്റ് അടിക്കുമ്പോൾ തന്നെ നല്ലൊരു കളറായിട്ട് വരും. പണി പാളിയെന്നാണ് തോന്നുന്നത്. എൻ്റെ ഷീറ്റിൽ കളറ് പെയിൻറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വേസ്റ്റ് പേപ്പർ വെച്ചതിന് ശേഷം പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഫിനിഷായിട്ടുണ്ട്. മാസ്കിൻ ടേപ്പിന് മുകളിൽ പെയിൻറ്റ് ആവുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതെടുത്ത് മാറ്റിയാൽ അവിടെ പെയിൻറ് ഒന്നും ഉണ്ടാവില്ല. ഏകദേശം വർക്ക് ഫിനിഷായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കണം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാസ്ക് എടുക്കാം. മാസ്കിൻ്റെ ഈ സൈഡ് എഡ്ജസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് 3 ലെയർ മാസ്കാണ്. ഇതിൻ്റെ എഡ്ജസ്സൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ പ്ലീറ്റ്സൊക്കെ ഒന്ന് പോയി കിട്ടും. അതിനുശേഷം നമുക്ക് ഈ മാസ്ക് ഒന്ന് നന്നായിട്ട് നിവർത്തിയെടുക്കാം. ഇത് 3 ലെയർ മാസ്ക് ആയതുകൊണ്ട് രണ്ട് സൈഡ് ബ്ലൂവും സെൻറ്ററിൽ വൈറ്റ് കളറുമാണുള്ളത്. നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. ഇനി നമുക്ക് ഈ 3 ലെയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കണ്ടില്ലേ, വൈറ്റ് കളറ് ബാക്കി രണ്ടെണ്ണം ബ്ലൂ കളറാണുള്ളത്. ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. തിന്നായിട്ടുള്ള ഈ ഓരോ ലെയേഴ്സും നമുക്ക് നീളത്തിലുള്ള 3 പീസസ് ആക്കി എടുക്കണം. ഒരു ലെയറിൽ 3 പീസ് കിട്ടും. അതുപയോഗിച്ചാണ് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. വൈറ്റ് കളറ് ഷീറ്റും നമുക്ക് ഇതുപോലെ തന്നെ പീസാക്കി എടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ചാണ് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. മുമ്പ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഫ്ലവറും ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഇതുപോലെ 3 മടക്കിടുക സ്റ്റാർട്ടിങ്ങിൽ. അതിന് ശേഷം ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക. അതൊരു കോൺ ഷേപ്പിലാണ് ഒന്ന് മടക്കുന്നത്. അതിന് ശേഷം റൗണ്ടിൽ ആ ഭാഗങ്ങൾ ഇങ്ങനെ ചുരുട്ടി എടുക്കുക. അപ്പോൾ ഇത് നല്ല ഫ്ലവറായിട്ട് വരും. നല്ല കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും ഈ ഫ്ലവറ്. ഇത് വീഡിയോ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഫ്ലവർ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ത്രെഡ് എടുത്ത് നന്നായിട്ട് ചുറ്റി കെട്ടണം. തീരെ അയഞ്ഞു പോവരുത്. അപ്പോൾ ഇത് ലൂസായി പോകും. അപ്പോൾ ഫ്ലവറിൻ്റെ ഈ പ്ലീറ്റ്സൊക്കെ പോയി പോകും. അതുകൊണ്ട് നന്നായി ടൈറ്റായിട്ട് കെട്ടുക. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും ഫ്ലവർ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. വൈറ്റ് ഫ്ലവറും പിന്നെ കുറച്ച് ബ്ലൂ ഫ്ലവേഴ്സും ഉണ്ട്. ഇനി നമുക്കിത് ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ നൂല് കൊണ്ട് കെട്ടിയതിന് ശേഷമുള്ള ഭാഗം ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ബോട്ടിൽ ഒട്ടിച്ച് കൊടുക്കുകയാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ആവശ്യമില്ല. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം. ഇനി നമ്മളെ മാസ്കിംഗ് ടേപ്പ് ഒന്ന് അഴിച്ചു നോക്കാം. കണ്ടോ, ഈ ഭാഗത്തൊന്നും പെയിൻറ്റൊന്നും ആയിട്ടില്ല.
നല്ല വൃത്തിയിൽ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഗോൾഡൻ കളർ പെയിൻറ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. ഈ ബ്ലൂ കളറിൽ ഈ ഗോൾഡൻ കളർ വന്നപ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ഗോൾഡൻ കളർ കൊടുക്കണം എന്ന് വിചാരിച്ചത്. ഇതിങ്ങനെ അടിക്കുന്ന സമയത്ത് ബ്രഷിൻ്റെ ആ ലൈൻസ് വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ വിചാരിക്കുകയാണ് ഈ ബ്രഷ് കൊണ്ട് ഒന്ന് ഇതിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു റഫ് ഫിഗർ ആയിരിക്കും കിട്ടുക. അപ്പോഴാണ് കൂടുതൽ ഭംഗി ആയിട്ട് വരിക എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, ഇതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോഴാണ് ഇത് ഭംഗിയായിട്ട് വന്നത്. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം. ഇതൊന്നും ആദ്യം ഡിസൈഡ് ചെയ്തതായിരുന്നില്ല, ഓൺ ദി വേല് സംഭവിക്കുന്നതാണ്. ഇത് ചെയ്തതിന് ശേഷം ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് അങ്ങോട്ട് വരിക എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, അത് നോക്കിയിട്ട് ചെയ്യും. ബ്രഷ് കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. ഇനി ഇത് ഡ്രൈ ആക്കിയതിന് ശേഷം ബാക്കി നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഫ്ലവേഴ്സ് ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്തൊക്കെയോ കുറവുള്ളത് പോലെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലീഫ് വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമെന്ന്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ലീഫിന് പറ്റിയ ക്ലോത്ത് തേടിപ്പോയപ്പോൾ എൻ്റെ കണ്ണിൽ ഈ ലേസ് പെട്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഈ ബോട്ടത്തിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാകുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാമല്ലേ. കണ്ടില്ലേ, നല്ല സ്റ്റൈലായില്ലേ. ഇപ്പോൾ ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പം എനിക്ക് കുറച്ചുകൂടെ ഭംഗി തോന്നുന്നുണ്ട്. നമുക്ക് ഈ ബാക്കി ഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ലീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ക്ലോത്തിൻ്റെ ലീഫ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. മോളെ ഡ്രസ് എടുത്തതിൻ്റെ ബാക്കി ക്ലോത്തായിരുന്നു. അപ്പോൾ നമുക്കിതിങ്ങനെ ഒട്ടിച്ച് നോക്കാം. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുന്ന അറിയില്ല. അപ്പോൾ ഈ ലീഫ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടെ. ഇഷ്ടമുള്ള രീതിയിലൊക്കെ ലീഫ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ലീഫിന് വലിപ്പം കൂടുതലാണ് എന്ന് പകുതി കട്ട് ചെയ്ത് വെക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ലീഫ് ഇവിടെ കട്ട് ചെയ്താൽ ഈ ലീഫ് ഫ്ലവറിൻ്റെ അടിയിലുള്ളത് പോലെ തോന്നിക്കും. കണ്ടില്ലേ, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത്രയൊക്കെ ലീവ്സ് മതി എന്നാണ് തോന്നുന്നത്. ഇത് മുഴുവനൊന്നും വെക്കേണ്ടി വരില്ല, ഓവറായാൽ അതും ബോറാണ്. ബോട്ടിലെ ഗോൾഡൻ കളർ പെയിൻറ്റും പിന്നെ തിളക്കുള്ള ലേസൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നി ലീഫിനും ഫ്ലവേഴ്സിനൊക്കെ കുറച്ച് ഗ്ലൈസിങ് വേണമെന്ന്. അപ്പോൾ ഞാനെന്ത് പണി ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ ലേസിലുണ്ടായിരുന്ന ഗ്രീൻ കളർ ത്രെഡിൻ്റെ ഒരു ഡെക്കറേഷൻ ഉണ്ടായിരുന്നു, അതെടുത്ത് വെട്ടി ഞാൻ ലീഫിൽ വെച്ച് കൊടുത്തു. ഇപ്പം ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡായി. അതിൻ്റെ കല്ലുണ്ടായിരുന്നു, ആ കല്ലെടുത്ത് ഫ്ലവേഴ്സിന് വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇത് കംപ്ലീറ്റ് ആയത് തോന്നുന്നുണ്ട്. എനിക്കിത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നറിയില്ല. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല, ഇതുപോലത്തെ തിന്നായിട്ടുള്ള ബോട്ടിൽ കിട്ടുമ്പോൾ ഇതുപോലത്തെ ഒരു ഷോ പീസ് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.